ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഇന്ന് ലുലുവിൽ വന്നേക്കുവാണ്. ഹെൽത്ത് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇത് നൈറ്റ് തേക്കുന്ന അല്ലേ? പുറത്തു പോകുമ്പോൾ ചെയ്യാനാ? ഇത് വരുമ്പോൾ സെറം ഇതിപ്പോ നമുക്ക് ഏത് സ്കിൻ ടൈപ്പിനും പറ്റുമോ? ലുലുവിൽ കുറെ മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ഷോപ്പ് ഉണ്ടെങ്കിലും ഞാൻ വരുന്നത് ഈ ഹെൽത്ത് ആൻഡ് ഗ്ലോയിലാണ്. ഇവിടെ വന്ന് അവർ നമ്മുടെ ഫേസിൽ ട്രൈ ചെയ്തിട്ട് നമുക്ക് നല്ല പുതിയ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതുപോലെ ഞാൻ പ്രോഡക്ട്സ് ഒക്കെ തീരുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഷെയ്ഡ് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാറാണ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലാണ്, അപ്പം ഞാനത് വാങ്ങിച്ചു. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഞാനൊരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ടാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ റിമൂവലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ കളറൊക്കെ സെയിം ആവാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കുറേ പ്രോഡക്ട്സ് ഒക്കെ അവർ കാണിച്ചു തന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് ഒരു 800 എന്തോ ഒരു 700 സംതിങ് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. വീട്ടിൽ ചെന്ന് ഒരു വട്ടം ട്രൈ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വട്ടം ഇട്ട് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ടേബിളിൽ വെച്ചിട്ട് ഞാൻ എങ്ങോട്ടോ പോയി വഴിക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചത് ക്രയോൺ ആണെന്നും പറഞ്ഞിട്ട് അത് ലിപ്സ്റ്റിക്ക് ഫുൾ വരച്ച് തീർത്തു. ക്രയോണിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ആ ടൈപ്പായിരുന്നു, അത് ഒരു ഇച്ചിരി പോലും വെക്കാതെ ഫുൾ അടിച്ചു തീർത്തു. അങ്ങനെ വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചു. അപ്പം ഞാൻ പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ കോമ്പാക്ട് പൗഡറൊക്കെ നമ്മുടെ സ്കിൻ കളറിന് ടൈപ്പും അല്ലെ ഓരോ സ്കിൻ ഇതിന് പറ്റിയതുണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് നമ്മളിതുപോലെ ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷോപ്പിൽ പോയപ്പോഴാണ് നമുക്കിങ്ങനെ പറ്റി അവർ ഓരോന്നും ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് തരികയും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പണ്ട് ഞാനിതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ഫേസിന് ചേരാതൊക്കെ വരും. പക്ഷെ പിന്നെ ഇവിടെ എറണാകുളത്ത് വന്ന് ഇവിടെ അത് ഞാൻ ആദ്യം പോയത് വൈറ്റിലെ വേറൊരു ഈ ഇതുപോലെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ മാത്രമുള്ളൊരു ഷോറൂമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാനിവിടെ ഒരു ദിവസം ലുലുവിൽ വന്നപ്പോൾ ഈ ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ കയറിയത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് പിന്നെ ഞാനിപ്പം ഇവിടെ തന്നെയാണ് മിക്കവാറും വരുന്നത്. എല്ലാ ഐറ്റംസൊക്കെ തീരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു, പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ വേറെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുവാണ്.